ഷീലോഡ്ജും ഷീ ടോയ്ലറ്റും തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മൂവാറ്റുപുഴ നഗരസഭ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ നഗരസഭയുടെ ഷീ ലോഡ്ജും ഷീ ടോയ്ലറ്റും തുറന്ന് പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ രംഗത്ത് മഹിളാ അസോസിയേഷൻ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭ ഓഫീസിന് മുന്നിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മുൻ LDF കൌൺസിലിന്റെ കാലത്ത് 40 ലക്ഷം രൂപ മുടക്കിയാണ് മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം ഷീ ലോഡ്ജ് നിർമ്മിച്ചത്. യാത്രക്കാരായ സ്ത്രീകൾക്ക് രാത്രിയിൽ വിശ്രമിക്കുന്നതിനും താമസിക്കുന്നതിനുമാണ് നഗരസഭ ഷീ ലോഡ്ജ് നിർമ്മിച്ചത്. ഇതിനോടൊപ്പം നഗരത്തിൽ നിർമ്മിച്ച ഷീ ടോയ്ലറ്റും ഇതുവരെയും തുറന്നു പ്രവർത്തിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് മഹിളാ അസോസിയേഷൻ സമരം നടത്തിയത്. മഹിളാ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി TV അനിത ധർണ ഉദ്ഘാടനം ചെയ്തു. പദ്ധതി വിഹിതത്തിന്റെ 10% നിർബന്ധമായി സ്ത്രീകളുടെ സാമൂഹ്യ സാംസ്കാരികപരമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെക്കണം എന്ന നിർബന്ധമായ തീരുമാനത്തെ അക്ഷരാർത്ഥത്തിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഏറ്റെടുക്കാറുണ്ട്. അങ്ങനെ ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ മൂവാറ്റുപുഴ നഗരസഭയ്ക്കകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറ്റവും കരുത്തോടുകൂടി ഭരണം നടത്തിയിരുന്ന സന്ദർഭത്തിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി തുകയിൽ നിന്ന് വകയിരുത്തി 40 ലക്ഷത്തിൽ പരം തുക വകയിരുത്തി ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പദ്ധതി ഷീ ലോഡ്ജ് പദ്ധതി എന്ന ഒരു പദ്ധതി നടപ്പിലാക്കാനുണ്ടായി. ഏരിയ വൈസ് പ്രസിഡന്റ് സുജാത സതീശൻ യോഗത്തിന് അധ്യക്ഷയായി. CPIM ഏരിയ സെക്രട്ടറി KP രാമചന്ദ്രൻ, അസോസിയേഷൻ ഏരിയ സെക്രട്ടറി ഷാലി ജെയിൻ, സീനത് മീരാൻ, ഉഷ ശശിധരൻ, PR പങ്കജാക്ഷി, മിനി തോമസ്, നെജില ഷാജി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.